വനങ്ങൾ ജീവജാലങ്ങൾക്കും മനുഷ്യരാശിക്കും പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനമാണ്. തണലും കുളിർക്കാറ്റും നൽകുന്ന ഈ കാടുകളും പുഴകളും ജീവജാലങ്ങളും നമുക്ക് സംരക്ഷിക്കാം, ഈ ഹരിത ഭംഗി കാത്തുസൂക്ഷിക്കാം. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഷോല നാഷണൽ പാർക്ക്. നിത്യഹരിതങ്ങളായ ചോലക്കാടുകൾ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസ കേന്ദ്രമാണ്. ബ്രോഡ് ലീവ്ഡ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്നുള്ള ഗണത്തിൽപ്പെടുത്താവുന്നവയാണ് ഈ കാടുകൾ. പശ്ചിമഘട്ട പർവ്വതനിരകളുടെ ഉയരം കൂടിയ ഭാഗത്തുള്ള മലമടക്കുകൾക്കിടയ്ക്ക് ചിന്നിച്ചിതറിക്കിടക്കുന്ന ചെറുവനങ്ങളാണ് ചോലക്കാടുകൾ. പശ്ചിമഘട്ടത്തിലെ ഉന്നത ഗിരിനിരകളിൽ 32.85 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തായി ആനമുടി ഷോല ദേശീയോദ്യാനം വ്യാപിച്ചു കിടക്കുന്നു. അത്യപൂർവമായ ഒരാവാസ വ്യവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളത്. 15 മീറ്ററിലധികം ഉയരം വയ്ക്കാത്ത വളഞ്ഞു പിരിഞ്ഞ തായ്തടികളോടുകൂടിയ കുള്ളൻമരങ്ങളടങ്ങിയ ചെറുവനങ്ങളെയാണ് ചോലവനങ്ങൾ എന്ന് വിളിക്കുന്നത്. മലമുകളിൽ നിന്നും ഒഴുകിവരുന്ന ജലം ചോലക്കാട്ടിൽ വന്നടിഞ്ഞ് ശാശ്വതമായ ഉറവകൾ സൃഷ്ടിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും ഇതുമൂലം മലമുകളിലെ മൂലകങ്ങൾ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുവാനും ചോലക്കാടുകളും പുൽമേടുകളും നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. അത്യപൂർവമായ അവയുടെ സംരക്ഷണം അനിവാര്യമാണ്. ആനമുടി ഷോല ദേശീയോദ്യാനത്തിന്റെ ഭൂവിസ്തൃതിയുടെ 50% പ്രദേശത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ള വാറ്റിൽ യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾ ഈ ഉദ്യാനത്തിന്റെ ജൈവ വൈവിധ്യത്തിന് തന്നെ വലിയ ഭീഷണിയാണ്. ഈ തോട്ടങ്ങളുടെ ഘട്ടം ഘട്ടമായുള്ള നീക്കം ചെയ്യലും സ്വാഭാവിക സസ്യങ്ങളുടെ പുനരുജ്ജീവനവും ദേശീയോദ്യാനത്തിന്റെ ജൈവ വൈവിധ്യ പുനഃസ്ഥാപനത്തിന് അത്യന്താപേക്ഷിതമാണ്. 1970s-ലും 1980s-ലും ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രികൾക്കുള്ള റോ മെറ്റീരിയൽ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഈ പുൽമേടുകളിൽ അക്കേഷ്യ അതുപോലെ യൂക്കാലിപ്റ്റസ് പോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇൻഡസ്ട്രികൾക്ക് അത്രയും റോ മെറ്റീരിയൽസ് ആവശ്യമില്ലാതെ വരികയും ഈ പ്രദേശങ്ങളെല്ലാം വന്യജീവികൾക്ക് അത്ര ഉപയോഗപ്രദമല്ലാതെ ആയിത്തീരുകയും ചെയ്തു. അതിനുള്ള ഒരു കറക്ഷൻ ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാറ്റിൽ പ്ലാന്റേഷനുകളെ തിരിച്ച് സ്വാഭാവികമായിട്ടുള്ള പുൽമേടുകളായിട്ട് കൺവെർട്ട് ചെയ്യുന്ന ഇക്കോ റെസ്റ്റോറേഷൻ എന്ന പ്രോജക്റ്റ്. ഇവിടെയുള്ള EDC മുഖാന്തരം ഈ പുൽമേടുകളെ തിരിച്ചു കൊണ്ടുവരുന്ന ഈ പദ്ധതിയാണ് വനംവകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 2018 April മനുഷ്യനിർമ്മിതമായ കാട്ടുതീയിൽ പഴത്തോട്ടം മേഖലയിലെ ഏകദേശം 75 ഹെക്ടറോളം വാറ്റിൽ തോട്ടം അഗ്നിക്കിരയായി. പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനുള്ള നല്ലൊരവസരമായി സ്ഥലത്തെ വനപാലകർ ഈ ദുരന്തത്തെ ഏറ്റെടുത്തു. പ്രൊട്ടക്റ്റഡ് ഏരിയകളുടെ ബയോഡൈവേഴ്സിറ്റിക്ക് ഭീഷണിയായി നിലനിൽക്കുന്ന യൂക്കാലിപ്റ്റസ് വാറ്റിൽ പ്ലാന്റേഷനുകൾ നീക്കം ചെയ്ത് സ്വാഭാവിക വനങ്ങളും പുൽമേടുകളും പുനഃസ്ഥാപിക്കുക എന്നതാണ് എക്കോ റെസ്റ്റോറേഷൻ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടി പഴത്തോട്ടത്തെ നാട്ടുകാരെ ഉൾപ്പെടുത്തി ഹരിതവസന്തം എന്ന പേരിൽ കേരളത്തിൽ ആദ്യമായി ഒരു എക്കോ റെസ്റ്റോറേഷൻ EDC രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 May തന്നെ വനപാലകരും വാച്ചർമാരും ചേർന്ന് അഗ്നിക്കിരയായ 2 ഹെക്ടർ പ്രദേശം തിരഞ്ഞെടുത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ പുൽനാമ്പുകൾ നട്ടുപിടിപ്പിച്ചു. അത് ഒരു വൻ വിജയമായിരുന്നു. ഈ വിജയത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയോദ്യാനത്തിലെ വനപാലകരും വാച്ചർമാരും ഒത്തുചേർന്ന് പഴത്തോട്ടം മലനിരകളിൽ ഒരു ഹരിത വസന്തം വിരിയിക്കാനൊരുങ്ങുകയാണ്. എക്കോ റെജിസ്ട്രേഷന്റെ ഭാഗമായി കത്തിയ 2 ഹെക്ടർ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടുത്തെ നിലമൊരുക്കി കത്തിക്കിടന്നതും കത്തിനിന്നതുമായ വാറ്റിൽ മരങ്ങൾ മുറിച്ച് ശേഖരിച്ച് മണ്ണൊലിപ്പ് തടയാൻ ഉദ്ദേശത്തോടുകൂടി കൂണ്ടൂർ അലൈൻ ചെയ്തതിന് ശേഷം തദ്ദേശീയമായ പുല്ല് കളക്ട് ചെയ്ത് നട്ടുപിടിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഉദ്യമം വിജയകരമായതിനെ തുടർന്നാണ് 50 ഹെക്ടർ സ്ഥലത്തു കൂടി ഇത്തരത്തിലുള്ള എക്കോ രജിസ്ട്രേഷൻ പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു മുന്നോടിയായി ദീർഘകാല പുനഃസ്ഥാപനം ലക്ഷ്യമിട്ടുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ ഹരിതവസന്തം എന്ന പേരിൽ ഒരു ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് രൂപം നൽകി. കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ ആദ്യപടിയായി 50 ഹെക്ടർ സ്ഥലത്ത് നിലമൊരുക്കുകയും പുല്ലുനട്ടു വളർത്തുകയും ചെയ്തു. ശ്രദ്ധാപൂർവമായ പരിചരണം ലഭിച്ച ഇവിടത്തെ പുൽനാമ്പുകൾ വളരെ വേഗം വളർന്നു. പുല്ലുമേയാനും മറ്റും വരുന്ന വന്യമൃഗങ്ങളിൽ നിന്നും ഈ പുൽനാമ്പുകളെ സംരക്ഷിക്കുക എന്ന വെല്ലുവിളി ഈ സംഘം വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു.
ഹരിതവസന്തം EDC യുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ വിജയകരമായി എക്കോ റിസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 20 EDC അംഗങ്ങൾ കൃത്യമായ ട്രെയിനിങ് നൽകി വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ എക്കോ റിസ്റ്റോറേഷൻ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നത്. നിരന്തര പരിപാലനത്തിലൂടെ ഈ ഏരിയയെ ഒരു 3-4 വർഷം കൊണ്ട് ഒരു സ്വാഭാവിക പുൽമേടായി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. അർപ്പണ മനോഭാവവും പരിപാലനവും ലഭിച്ചപ്പോൾ ഈ സസ്യജാലങ്ങൾ വീണ്ടും വളർന്നു. പ്രകൃതി കനിഞ്ഞു നൽകിയ അനുഗ്രഹത്താൽ ഒരിക്കൽ കത്തിക്കരിഞ്ഞു പോയ ഈ വനപ്രദേശത്ത് ഉയർന്ന മലമടക്കുകളിൽ കാണുന്ന പ്രത്യേകതരം പുൽമേടുകൾ പുനർജനിക്കുകയാണ്. പക്ഷികളും വന്യജീവികളും ഈ പുൽമേടുകളിലെത്തുമ്പോൾ പ്രകൃതി സംരക്ഷണത്തിനായി പരിശ്രമിച്ച ഏവരുടെയും മനസ്സിൽ സന്തോഷവും ആഹ്ലാദവും നിറയുന്നു. പഴത്തോട്ട മേഖലയിലെ ഈ പരിസ്ഥിതി പുനഃസ്ഥാപനം കൊണ്ട് ഉദ്ദേശം 30 ഹെക്ടറോളം വാറ്റിൽ മരങ്ങൾ മുറിച്ചു മാറ്റി സ്വാഭാവിക പുല്ലുമേടുകൾ വച്ചുപിടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ പ്രദേശത്ത് പക്ഷികളും വന്യജീവികളും ഇടയ്ക്കിടയ്ക്ക് വരികയും കൂടാതെ ഈ പ്രദേശത്തുള്ള നീർച്ചാലുകൾ വീണ്ടും രൂപപ്പെട്ടിട്ടുള്ളതാണ്. വട്ടവട നിവാസികൾ ഈ പ്രദേശത്തെ ജലലഭ്യത കൂടിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി പുനഃസ്ഥാപനവും നീർച്ചാലുകളുടെ പുനഃസ്ഥാപനവും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയും പുനഃസ്ഥാപിക്കുവാൻ ഈ പദ്ധതി കൊണ്ടാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് പഴത്തോട്ടം മലനിരകൾ കേരള വനംവകുപ്പിന്റെ മാത്രമല്ല എല്ലാ പ്രകൃതി സ്നേഹികളുടെയും വലിയ അഭിമാനവും സംതൃപ്തിയുമാണ്. പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനുവേണ്ടി ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയാണ് ഹരിതവസന്തം. 2019 മുതൽ ഇന്ത്യ ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പ്രോജക്റ്റിന്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പ്രകൃതിയിലെ മാറ്റങ്ങൾ മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമാണ്. മനുഷ്യന്റെ അനാവശ്യമായ ഇടപെടലുകൾ മൂലം ശോഷണം സംഭവിച്ച നമ്മുടെ കാടുകളിൽ വീണ്ടും ജൈവ വൈവിധ്യത്തിന്റെ ഹരിതവസന്തം വിരിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പഴത്തോട്ടം ഒരു തിരിച്ചറിവാണ്. മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ, കാടിനെ, ജൈവസമ്പത്തിനെ പുനഃസ്ഥാപിച്ച ബുദ്ധിപരമായ ഇടപെടൽ, അതൊരു തിരിച്ചറിവാണ്, നന്മയുടെ തിരിച്ചറിവ്. വീണ്ടും ചോലമഴക്കാടുകളിൽ വസന്തം നിറയട്ടെ. നാളേക്ക് വേണ്ടിയുള്ള, നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയുള്ള ഹരിതവസന്തം.